പ്ലസ് വൺ ഇക്കണോമിക്സ് എക്സാമുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ എക്കോണമിയിലെ സ്ഥിരം ആവർത്തിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കോസസ് ഓഫ് പോവർട്ടി, അതായത് പോവർട്ടി ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങൾ. കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ കുറഞ്ഞ വരുമാനം, അതായത് ലോ ഇൻകം, ആസ്തി ഇല്ലായ്മ, ലാക്ക് ഓഫ് അസറ്റ്സ്, ദെൻ തൊഴിലില്ലായ്മ, അസമത്വം, അതുപോലെ സാമൂഹിക ഒറ്റപ്പെടൽ, ചൂഷണം, ഋണബാധ്യത, താഴ്ന്ന മൂലധന നിക്ഷേപം, ജനസംഖ്യാ വിസ്ഫോടനം, അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ്, പണപ്പെരുപ്പം, കുറഞ്ഞ ചോദനം, സാമൂഹിക സാമ്പത്തിക സുരക്ഷയുടെ അഭാവം, കാർഷിക മുരടിപ്പ്, അതുപോലെ വ്യാവസായിക മുരടിപ്പ്, കാര്യക്ഷമമല്ലാത്ത ഭൂപരിഷ്കരണം തുടങ്ങിയവയൊക്കെയാണ് നമ്മുടെ പോവർട്ടിയുടെ കോസസ് എന്ന് പറയുന്നത്. അതിനെ നമുക്കൊരു കോഡ് രൂപത്തിൽ നോക്കിയാൽ ജസ്റ്റ് ആസ്തിയോ വരുമാനമോ തൊഴിലോ ഇല്ലാത്ത കാരണം സമൂഹത്തിൽ ഒറ്റപ്പെട്ടപ്പോൾ എൻ്റെ വ്യവസായവും കൃഷിയും മുരടിച്ചു, പണം കൂടുതലുണ്ടായിരുന്നപ്പോൾ ജനങ്ങൾ കൂടുകയും സൗകര്യങ്ങൾ കുറഞ്ഞപ്പോൾ ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്തു. നമ്മൾ ഓരോന്നായിട്ട് നോക്കിയാൽ ആസ്തിയോ വരുമാനമോ തൊഴിലോ ഇല്ലാത്ത കാരണം, ആസ്തി എന്ന് വെച്ചാൽ ആസ്തി ഇല്ലായ്മ, വരുമാനമില്ലായ്മ, തൊഴിലില്ലായ്മ, ഇത് മൂന്നും കോസ് ഓഫ് പോവർട്ടിയാണ്. അപ്പോൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ടപ്പോൾ, അപ്പോൾ സാമൂഹികമായി ഒറ്റപ്പെടൽ വേറൊരു പോവർട്ടിയുടെ കാരണമാണ്. ദെൻ എൻ്റെ വ്യവസായവും കൃഷിയൊക്കെ മുരടിച്ചു, വ്യാവസായിക മുരടിപ്പ്, കാർഷിക മേഖലയിലെ മുരടിപ്പ്, ഇതൊക്കെ പോവർട്ടിയുടെ മറ്റൊരു കാരണങ്ങളാണ്. ദെൻ പണം കൂടുതൽ വരുമ്പോൾ പണപ്പെരുപ്പം ഉണ്ടാവും, അതാണ് ഉദ്ദേശിക്കുന്ന. പണം കൂടുതൽ ഉണ്ടായിരുന്നപ്പോൾ ജനങ്ങൾ കൂടുകയും, ജനങ്ങൾ കൂടുന്നതാണ് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നത്, അതാണ് ജനസംഖ്യാ വിസ്ഫോടനം എന്നൊക്കെ പറയുന്നത്, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. ദെൻ ജനസംഖ്യാ വിസ്ഫോടനം കഴിഞ്ഞാൽ സൗകര്യങ്ങൾ കുറഞ്ഞപ്പോൾ എന്ന് വെച്ചാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ്, ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് പോവർട്ടിയുടെ മറ്റൊരു കാരണമാണ്. അതുപോലെ ചൂഷണം, എക്സ്പ്ലോയിറ്റേഷൻ, അതും പോവർട്ടിയുടെ മറ്റൊരു കാരണമാണ്. ഒരെട്ടെണ്ണം നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക, ഇതിലൊരു എട്ടിൽ കൂടുതലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പോവർട്ടിയുടെ കാരണങ്ങൾ എന്ന് പറയുന്നത്. ഒരിക്കലും 5 മാർക്കിൽ കൂടുതൽ പോവർട്ടിയുടെ കാരണങ്ങൾ ചോദിക്കില്ല, അല്ലെങ്കിൽ SA ക്ക് പോവർട്ടിയുടെ കാരണങ്ങൾ ചോദിച്ചിട്ട് പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ് ആയിരിക്കും നിങ്ങളതിൽ ചോദിക്കുന്നത്. അതുകൊണ്ട് ഒരു 8 എണ്ണം മാക്സിമം പഠിച്ചു വെച്ചിരുന്നാൽ മതി, അല്ലെങ്കിൽ 6 എണ്ണം നല്ല രീതിയിൽ പഠിച്ചു വെച്ചാലും മതി പോവർട്ടിയുടെ റീസണായിട്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.